300-ലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. എന്തിനറിയോ? നമ്മൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാ കരയാൻ കാരണങ്ങളില്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ ഉണ്ടാവും, അതിൻ്റെയൊക്കെ പേരാണ് ജീവിതം. പക്ഷെ നമ്മൾ സന്തോഷമുള്ളവരാകണം. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയില്ലേ തവക്കുലാക്കുക തവക്കുലാക്കുക എന്ന് പറയില്ലേ? എന്താണ് തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ പഠിച്ചവന് കൊടുത്തിട്ട് നമ്മൾ സന്തോഷമുള്ളവരാവുക. ഇപ്പം നമ്മളൊരു ചാക്ക് കെട്ട് ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവുക, അപ്പോൾ ഒരാൾ പറയാണ് ആ ചാക്ക് കെട്ട് എൻ്റെ തലയിലേക്ക് വെച്ചോളൂ. അപ്പം നമ്മുടെ ചാക്ക് കെട്ട് അദ്ദേഹത്തിന് കൊടുത്തു, പിന്നെ നമുക്ക് ഭാരമുണ്ടോ? ഇതാണ് തവക്കുല്. പഠിച്ചവനെ ഏൽപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകണ മനസ്സിൻ്റെ ആനന്ദമാണത്. നമ്മൾ രണ്ടും ചെയ്യും, ഏൽപ്പിക്കുകയും ചെയ്യും സങ്കടപ്പെടുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ശരിക്കും ഏൽപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ആശുപത്രി കിടക്കുക തീരെ വയ്യാതെ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? നമ്മൾ പറയും 99% രക്ഷയില്ല, പിന്നെ 1% അത് പഠിച്ചവനെ ഏൽപ്പിക്കാം. പഠിച്ചവനെ ഏൽപ്പിച്ചത് എത്ര ശതമാനമാണ്? 1%. ബാക്കി 99 അങ്ങോട്ട് കൊടുത്തിട്ടില്ല, അങ്ങോട്ട് കൊടുത്തിട്ടില്ല, പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? 100% അങ്ങോട്ട് കൊടുക്കാനാണ് പഠിച്ചവൻ പറയുന്നത്. ഇതിൻ്റെ പേരാണ് തവക്കുല്. അപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കും. അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച എന്താണെന്ന് അറിയാം? നിങ്ങൾ ഹബീബായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചത്! സങ്കടപ്പെടാൻ കാരണമില്ലാത്തതുകൊണ്ടാണോ? കാരണങ്ങൾ എത്രങ്ങാൻ ഉണ്ടായിരുന്നറിയോ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടങ്ങളുടെ പുഴയിലൂടെ നീന്തിയ ജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കണ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടൊരു സങ്കടമില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയേണ്ടൊരു സങ്കടം ഉണ്ടാവില്ല? അതിനേക്കാളും വലിയ സങ്കടം ജീവിതത്തിൽ അനുഭവിച്ച ആളുടെ പേരാണ് റസൂൽ. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വേദനകൾ. നിങ്ങൾ വാപ്പയെ കാണാത്തൊരു കുട്ടിയാണോ? റസൂൽ വാപ്പയെ കാണാത്തൊരു കുട്ടിയായിരുന്നു. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. ഇപ്പൊ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നിന്റെ വാപ്പ ചിരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ ആ ആളില്ലേ, ആക്കാക്കല്ലേ, ആക്കാക്കൻ്റെ അതേപോലെയായിരുന്നു നിന്റെ വാപ്പ നടന്നിരുന്നത്. നിന്റെ വാപ്പയുടെ കണ്ണുകൾ എങ്ങനെയായിരുന്നു എന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ എന്നെ ആളില്ലേ, അതേപോലെയായിരുന്നു നിൻ്റെ ഉപ്പാൻ്റെ കണ്ണുകൾ. നിൻ്റെ ഉപ്പാൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പാൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ കുടുംബത്തിലുള്ള ആളുകളിങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയുടെ മനസ്സിലെ വാപ്പാനെ കുറിച്ചൊരു ചിത്രം ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ വാപ്പന്മാർ ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ആ കുട്ടി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആലോചിച്ച് നോക്കും. വാപ്പയെ കാണാത്ത കുട്ടിയാണ്. നമുക്കറിയൂല ആ സങ്കടം എത്ര വലുതാണെന്ന്. എൻ്റെ 33 വയസ്സ് വരെ എൻ്റെ വാപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വാപ്പ ഇല്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് ആ സങ്കടം എന്താണ്. നിങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ ഉമ്മ മരിക്കുന്നത് കാണേണ്ടി വന്നൊരു കുട്ടിയാണോ നിങ്ങൾ? റസൂൽ അതായിരുന്നു. അലച്ചു നോക്കൂ നിങ്ങൾ. വാപ്പാൻ്റെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് മദീനയിലേക്ക്. ഈ കുട്ടിയെയും കൊണ്ട് പോയതാണ് ആമിന ബീവി. അങ്ങനെ തിരിച്ചു വരുമ്പോഴേ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ആമിന എന്ന ആ ഉമ്മ മരിച്ചുപോയി. 22 ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ കുറേ പ്രായമുണ്ടെന്ന് വിചാരിക്കരുത്. 22 മാത്രം പ്രായമുള്ള ആമിന എന്ന ഉമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നു 8 മാത്രം പ്രായമുള്ള ആ കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണോ? വാപ്പാൻ്റെ ഖബറ് കണ്ടിട്ട് വരികയാണ്, വഴിയിൽ വെച്ചിട്ട് ഉമ്മ മരിച്ചു. ആ കുട്ടി അനുഭവിച്ച സങ്കടം എത്ര വലുതായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയും വലിയ സങ്കടങ്ങളായിരുന്നു. ഉമ്മ
അമ്മ നഷ്ടപ്പെട്ട് ബാപ്പ നഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്കാക്കയോ ഒരു ഇത്താത്തയോ ഒരു അനിയത്തിയോ ഒരു താത്തയോ ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ലാത്ത ജീവിതത്തിൽ സങ്കടങ്ങൾ അത്രയേറെ ഇങ്ങനെ ചുറ്റും പെരുകി നിന്നൊരു കുട്ടിയുടെ പേരാണ് ആ കുട്ടി. സങ്കടപ്പെടാൻ കാരണങ്ങളില്ല, പക്ഷെ എന്നിട്ടും ഇങ്ങനെ ജീവിതത്തിൽ നിവർന്നു നിന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ കാത്തിരുന്ന് കിട്ടിയൊരു കുട്ടി ഇങ്ങനെ കയ്യിൽ കിടന്ന് മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു വാപ്പയാണോ നിങ്ങൾ? റസൂൽ അങ്ങനെ ഒരു വാപ്പയായിരുന്നു. കാത്തിരുന്ന് കിട്ടിയൊരു കുട്ടിയാണ് ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നത്. ജീവിതത്തിലേക്ക് അത്രയേറെ സ്നേഹവുമായി കടന്നു വന്ന പ്രിയപ്പെട്ടവൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു ഭർത്താവാണോ നിങ്ങൾ? റസൂൽ അതായിരുന്നു. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ റസൂലിന് എല്ലാമാണ്. അനിയത്തി ഇല്ലാത്ത റസൂലിന് അനിയത്തിയാണ്, ഇത്താത്തല്ലാത്ത റസൂലിന് ഇത്താത്തയാണ്, ഉമ്മല്ലാത്ത റസൂലിന് ഉമ്മയാണ്. പ്രണയമെന്താണ്, സ്നേഹമെന്താണ്, അനുരാഗത്തിൻ്റെ ആനന്ദം എന്താണ് എന്നൊക്കെ റസൂലിന് കൊടുത്ത ആളുടെ പേരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അവരും പോയി ഒന്നിനു പിറകെ ഒന്നിങ്ങനെ മരണം. പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജീവിതമായിരുന്നു. എന്നിട്ടും ആ ജീവിതം എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിനെ കേട്ടിട്ടില്ലേ? നമ്മുടെ ദേശീയ ഗാനം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് സങ്കടങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പറയൂല, വേണമെങ്കിൽ നീ തന്നോ, പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ മനസ്സിന് പേടി ഉണ്ടാവരുത്. സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ തന്നോളൂ, പക്ഷെ അതിനെ നേരിടാനുള്ളൊരു കരുത്ത്, പേടിയില്ലാത്തൊരു മനസ്സ് നീ എനിക്ക് തരണേ. ആരാ പ്രാർത്ഥിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ആരാന്നറിയോ? 1902 വിവാഹം, 1903 കുട്ടിയുടെ ജനനം, 1903 അവസാനിക്കുമ്പോഴേക്ക് കുട്ടിയുടെ മരണം, 1905 അച്ഛൻ്റെ മരണം, 1917 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവിയുടെ മരണം, 1922 24 25 26 ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും മരണം. ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ. വെറുതെ പ്രാർത്ഥിച്ചതല്ല. ഇനി ആ പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പറയാണ്, സങ്കടങ്ങൾ ഇനിയും വേണമെങ്കിൽ വന്നോട്ടെ, ശരിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാവരുത്. ഇതാണ് മനക്കരുത്ത് എന്ന് പറയുന്നത്. ഉള്ളിലുണ്ടാകുന്ന ഒരു ബലമാണത്. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.